സഹൃദയ സമക്ഷം ഞാൻ അവതരിപ്പിക്കുന്ന പുതിയ കഥ സ്നേഹദൂതൻ. യൂദിയ രാജ്യത്തിലെ മഹാരാജാവ് ഹെറോദാസിന്റെ കൊട്ടാരം. സന്ധ്യാവിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്നു. മഹാരാജാവ് അസ്വസ്ഥനായി ഉലാത്തുന്നു. ഒരു ഭൃത്യം പ്രത്യക്ഷപ്പെട്ടു. തിരുമേനി, പൗരസ്ത്യ ദിക്കിൽ നിന്നും കുറച്ചാളുകൾ അങ്ങേ മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. അതാ വരുന്ന വെള്ളിത്താടിയും വെള്ളിത്തലമുടിയും കയ്യിൽ നീണ്ട വടികളുമായി ഒരു സംഘം ആളുകൾ. യൂദിയ മഹാരാജാവ് ഹെറോദാസ്, നീണാൽ വാഴട്ടെ, നീണാൽ വാഴട്ടെ. പ്രഭോ, ഞങ്ങൾ പൗരസ്ത്യ ദിക്കിൽ നിന്ന് വരുന്ന നക്ഷത്ര നിരീക്ഷകരാണ്. ആകാശത്ത് ഞങ്ങൾ ഒരു അത്ഭുതം കണ്ടു, ഇതുവരെ കാണാത്ത ഒരു ദിവ്യ നക്ഷത്രം. ഞങ്ങൾ അതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോ അതൊരു ഭാഗ്യ നക്ഷത്രമാണ്. യഹൂദന്മാരുടെ ഭാവി രാജാവായി പിറന്ന ഒരു ദിവ്യ ശിശുവിന്റെ ജന്മനക്ഷത്രം. ഞങ്ങൾ ആ നക്ഷത്രത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രഭോ, ആ നക്ഷത്രം ഭൂമിയോട് വളരെ അടുത്തു വന്നു. ഞങ്ങൾക്ക് മുമ്പിലായി മെല്ലെ നീങ്ങാൻ തുടങ്ങി. ഞങ്ങൾ പിന്നാലെ നടന്നു. നടന്ന് നടന്ന് അവസാനം ഞങ്ങൾ ഇവിടെ വന്നെത്തി. പ്രഭോ, ആ ദിവ്യ ശിശു എവിടെയാണ്? ജൂതന്മാരുടെ രാജാവായി പിറന്ന ആ കുഞ്ഞിനെ കണ്ടു വണങ്ങാൻ ഞങ്ങൾക്ക് തിടുക്കമായി. ഹേ പൗരസ്ത്യ വിജ്ഞാനികളെ, നമുക്ക് അത്ഭുതം തോന്നുന്നു. ആ ശിശുവിനെ കുറിച്ചൊന്നും നമുക്കറിയില്ലല്ലോ. ആരവിടെ? പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും വിളിക്കൂ. യഹൂദ വംശോദ്ധാരകനായ മിശിഹ എവിടെ പിറക്കുമെന്നാണ് വചനങ്ങൾ? പുരോഹിതന്മാരും പണ്ഡിതന്മാരും വന്നു, വചനങ്ങൾ വിസ്തരിക്കാൻ തുടങ്ങി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും തൃക്കൈയാൽ സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യവുമായിരുന്നു, തമസെങ്ങും താമസമായിരുന്നു. നിർത്തു, 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 നിർത്തു. ഹേ പണ്ഡിതന്മാരെ, നമുക്കറിയേണ്ടത് ഇതല്ല. എവിടെ, ഏത് ദേശത്ത്, ഏത് കുലത്തിൽ, ഏത് നേരത്ത് മോശയും ദാവീദും പറഞ്ഞ ആ കുഞ്ഞു ജനിക്കും? പണ്ഡിതന്മാർ വീണ്ടും പഠനം ആരംഭിച്ചു. പൊന്നു നമ്പുരാനെ, വചനങ്ങൾ ഇങ്ങനെ പറയുന്നു. ബേഥലഹേമേ, യഹൂദ്യ പ്രഭുക്കളിൽ നീ തെല്ലുമേ ചെറുതല്ല. നിന്നിൽ നിന്ന് പുറപ്പെട്ടെത്തും നല്ലോരിടയൻ എന്റെ ജനങ്ങളെ മേയ്ക്കുവാൻ. ഓഹോ, അപ്പൊ ബേഥലഹേമിലാണ് അത് സംഭവിച്ചതല്ലേ? ഹേ പൗരസ്ത്യ വിജ്ഞാനികളെ, നിങ്ങൾ ബേഥലഹേമിൽ ചെന്ന് ആ കുഞ്ഞിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്നിട്ട് മടങ്ങി വരുമ്പോ ആ കുഞ്ഞിനെ കുറിച്ച് എന്നോട് പറയണം. എനിക്കും ആ കുഞ്ഞിനെ വന്ദിക്കണം. പൗരസ്ത്യ വിജ്ഞാനികൾ പോയി. അരണ്ട വെളിച്ചമുള്ള ആ ഡിസംബർ രാത്രി, മൂടൽ മഞ്ഞിന്റെ കമ്പളം പുതച്ച് ബേഥലഹേം നഗരം ഉറക്കമാണ്. മഞ്ഞും കുളിരും മലയുടെ മുകളിൽ കുന്തിരിക്കം പുകയ്ക്കുന്ന ഡിസംബർ, മഞ്ഞില കുമ്പിളിൽ ഹേമന്തരാത്രി മധുകോരിയിറയ്ക്കുന്ന ഡിസംബർ. തണുപ്പുള്ള ആ രാത്രിയിൽ, കാട്ടുപൂക്കളുടെ ഗന്ധമുള്ള ആ ഡിസംബർ രാത്രിയിൽ, ബേഥലഹേം കുന്നിന്റെ താഴ്വരയിൽ ഒരു സംഘം ആട്ടിടയന്മാർ അവരുടെ ആട്ടിൻപറ്റങ്ങൾക്ക് കാവലിരിക്കുന്നു. പെട്ടെന്ന് ആകാശത്തൊരു ദിവ്യ പ്രഭാമണ്ഡലം, ഒരു പ്രകാശവലയം. ആ പ്രകാശവലയത്തിനുള്ളിൽ ഒരു ചലനം, ചലനം രൂപം പ്രാപിക്കുന്നു. അതാ ചെറുകു വെച്ചാരോ പറന്നു വരുന്നു. അതാ രണ്ടു മാലാഖമാർ. അജപാലകന്മാരെ, ദാവീദിന്റെ നഗരമായ ബേഥലഹേത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ പൂജാതനായിരിക്കുന്നു. ബേഥലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ, പുൽത്തൊട്ടിയിൽ ആ കുഞ്ഞിനെ നിങ്ങൾക്ക് കാണാം. മാലാഖമാർ അപ്രത്യക്ഷരായി. അജപാലകന്മാർ ആ കാലിത്തൊഴുത്ത് കണ്ടുപിടിച്ചു. കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയിൽ കീറത്തുണിയിൽ പൊതിഞ്ഞു കിടക്കുന്നു ലോകത്തിന്റെ രക്ഷകൻ. അവരാ കുഞ്ഞിനെ കണ്ടു വണങ്ങി. അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. കണ്ടവരോടൊക്കെ അവർ ഈ വാർത്ത പറയുന്നു. അറിഞ്ഞോ, അറിഞ്ഞോ, രക്ഷകൻ പിറന്നു വീണു ബേഥലഹേം പുൽത്തൊഴുത്തിൽ. ലോകപാപം ഏറ്റുവാങ്ങാൻ പാപികൾക്ക് മോചനമേകാൻ രക്ഷകൻ പിറന്നു വീണു ബേഥലഹേം പുൽത്തൊഴുത്തിൽ. കേട്ടവരൊക്കെ ആ പുൽക്കൂട്ടിലെ കോടിയെത്തി. എല്ലാവരും ആ കുഞ്ഞിനെ കണ്ടു. എല്ലാവർക്കും വലിയ സന്തോഷം. പക്ഷെ ഒരാൾക്ക് മാത്രം മനസ്സമാധാനമില്ല. ഹെറോദാസിന്റെ ചിന്തകൾക്ക് തീപിടിക്കുന്നു. എന്റെ സാമ്രാജ്യത്തിന് മറ്റൊരു അവകാശം പറഞ്ഞിരിക്കുന്നു. എന്റെ അധികാരത്തിന്റെ നേർക്കൊരു ചോദ്യചിഹ്നം ഉയർന്നിരിക്കുന്നു. ഇല്ല, എന്റെ സിംഹാസനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ആരവിടെ? അടിയൻ, അടിയൻ.
ആ പൗരസ്ത്യ വിജ്ഞാനികൾ ഇതുവരെ മടങ്ങി വന്നില്ലേ? ഇല്ല തിരുമേനി. ആരവിടെ? ബെതലഹേം നാട്ടിലെ രണ്ടു വയസ്സിന് താഴെയുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊന്നുകളയൂ. മിന്നിത്തിളങ്ങുന്ന വാളുമായി ഹെറോദാസിന്റെ കൂലിപ്പട്ടാളക്കാർ കുതിരപ്പുറത്ത് പാഞ്ഞു പോകുന്നു. അമ്മമാരുടെ കയ്യിലിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ബലമായി പിടിച്ചു വാങ്ങുന്നു. കാലിൽ തൂക്കിയെടുത്ത് മുകളിലേക്ക് എറിയുന്നു. വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്നു. അറ്റുതറിച്ച ശിശുക ബന്ധങ്ങൾ കെട്ടിപ്പിടിച്ചു കരഞ്ഞു മാതാക്കൾ. ദുഷ്ടഹെറോദാസേ, നിന്റെ സിംഹാസനം പൊട്ടിത്തെറിക്കട്ടെ വെള്ളിടി വീഴ്ചയാൽ. ബെതലഹേമിൽ ഇനി ഒരു കുഞ്ഞു പോലും അവശേഷിച്ചിട്ടില്ല. എനിക്കെതിരായ ഭീഷണി തുടച്ചു നീങ്ങിയിരിക്കുന്നു. പക്ഷേ കുഞ്ഞു രക്ഷപ്പെട്ടു. ആ തിരുകുടുംബം നസ്രയത്തിലെത്തി. ഹെറോദാസ് മനസ്സ് വിചാരിച്ചപ്പോ തന്നെ ജോസഫും മേരിയും കാര്യം പറഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ജെറുസലേം ദേവാലയത്തിന് മുമ്പിൽ നിൽക്കുന്നു ജോസഫും മേരിയും കൊച്ചുമകനും. കുഞ്ഞിന്റെ പരിച്ഛേദന കർമ്മങ്ങളൊക്കെ നടക്കുന്നു. കൊച്ചുമകൻ അവർ പേരിട്ടു ഈശോ. ഗബ്രിയേൽ മാലാഖ പറഞ്ഞ പേര്, രക്ഷകൻ എന്നർത്ഥം വരുന്ന പേര് ഈശോ. പരിച്ഛേദന കർമ്മത്തിന് ശേഷം ആ തിരുകുടുംബം നസ്രയത്തിൽ മടങ്ങിയെത്തി. നസ്രയത്തിൽ ജോസഫ് ഒരു മരപ്പണിശാല തുറന്നു. വളർത്തച്ഛനെ സഹായിക്കുവാൻ ഈശോയും കൂടെ കൂടെ മരപ്പണിശാലയിൽ പോകും. നാളുകൾ കഴിഞ്ഞു. ഈശോയ്ക്ക് ഇപ്പൊ 12 വയസ്സായി. ഒരു മാർച്ച് മാസം മണ്ണിനോട് വിട പറയുന്നു. പുല്ലിനും പൂവിനും ഏപ്രിൽ മാസത്തിന്റെ കൗതുകം വിരിയുന്നു. സന്തോഷത്തിന്റെ സംതൃപ്തിയുടെ മറ്റൊരു പെസക തിരുനാളെത്തുന്നു. പെസക ഇന്നു പെസക, ഏപ്രിൽ സ്മൃതിയുടെ പെസക. യഹൂദരടിമ കുടലു തകർത്തൊരു ധീര സ്മൃതിയുടെ പെസക. പെസക ഇന്നു പെസക. യഹൂദർക്ക് പാവനമായ ഒരു മഹോത്സവമാണ് പെസഹ. വർഷങ്ങളോളം ഈജിപ്തിന്റെ അടിമനുഗത്തിൽ കഴിഞ്ഞ യഹൂദന്മാർ പ്രവാചകൻ മോശയുടെ നേതൃത്വത്തിൽ ആ അടിമ ചങ്ങല വലിച്ചു പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ പുതിയ രാജ്യത്തേക്ക്, കനാൻ ദേശത്തേക്ക് കടന്നു വന്നതിന്റെ അനുസ്മരണമാണ് പെസഹ. അവരുടെ സന്തോഷത്തിന്റെ സുദിനമാണ് പെസഹ. കനാൻ ദേശത്തന്നു സ്വതന്ത്രത കവിത കുറിച്ചൊരു പെസഹ. പ്രവാചകൻ കുലശ്രേഷ്ഠൻ മോശ കനിഞ്ഞു നൽകിയ പെസഹ. പെസഹ ഇന്നു പെസഹ, പെസഹ ഇന്നു പെസഹ. പെസഹ തിരുനാൾ ആഘോഷിക്കാൻ ഭക്തിപൂർവ്വം എല്ലാവരും ജെറുസലേം ദേവാലയത്തിലേക്ക് പുറപ്പെട്ടു. നസ്രയത്തിൽ നിന്നും 75 മൈൽ അകലെയുള്ള ജെറുസലേം ദേവാലയത്തിലേക്ക് ആ ഭക്തസംഘം പുറപ്പെട്ടു കഴിഞ്ഞു. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടങ്ങിയ ഒരു പദയാത്രാ സംഘം. നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ ദേവാലയത്തിലെത്തി. എല്ലാവരും തിരുനാൾ ആഘോഷത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ഒന്നും ശ്രദ്ധിക്കാതെ ഒരാൾ അവിടെ ചുറ്റിക്കറങ്ങുന്നു, ഈശോ. ഒരു ഭാഗത്ത് പുരോഹിതന്മാരും പണ്ഡിതന്മാരും വചനങ്ങൾ വിസ്തരിക്കുന്നു. ആ പണ്ഡിതന്മാരുടെ മധ്യത്തിരിക്കുന്നു ഈശോ. ഇടയ്ക്ക് സംശയം ചോദിക്കുന്നു. 12 വയസ്സുള്ള ഈശോയുടെ സംശയങ്ങൾ കേട്ട് പുരോഹിതന്മാരും പണ്ഡിതന്മാരും ഒക്കെ അത്ഭുതപ്പെട്ടു. ഈശോ, മോൻ ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ഞങ്ങൾ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു. അമ്മേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അവിടുത്തെ ജോലികളിൽ വ്യാപൃതനായിരിക്കുകയായിരുന്നു. വരൂ മോനെ, നമുക്ക് മടങ്ങിപ്പോകാം. എല്ലാവരും വീട്ടിലെത്തി. പക്ഷേ ഈശോയുടെ സ്വഭാവത്തിന് എന്തോ ഒരു മാറ്റം. ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും ആഡംബരങ്ങളിലും ഒന്നും താല്പര്യമില്ല. പാറിപ്പറക്കും അലസകേശം, ഫാലസ്ഥലത്തിൻ വിശാലതയും, നീണ്ടു നീലിച്ചോര തൂമിഴിക്കോണുകൾ, നീളെ തുടിക്കും ആധ്യാത്മഭാവം. പാറിപ്പറക്കും അലസകേശം, ഫാലസ്ഥലത്തിൻ വിശാലതയും. നാടായ നാടൊക്കെ ചുറ്റി നടക്കുന്ന ഒരു ഏകാന്ത പഥികൻ. വർഷങ്ങൾ കടന്നുപോയി. യേശുവിന് ഇപ്പൊ 30 വയസ്സായി. ഒരു ദിവസം ജോർദാൻ നദീതീരത്ത് കൂടി യേശു വരുമ്പോ ആ നദീതീരത്ത് വമ്പിച്ച പുരുഷാരം. ആ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ ഒരാൾ നിന്ന് പ്രസംഗിക്കുന്നു, സ്നാപക യോഹന്നാൻ. യോഹന്നാന്റെ മേഘനിർഘോഷം കേട്ട് കൊടുംപാപികൾ പോലും പശ്ചാത്താപ വിമർശരാകുന്നു. അധർമ്മത്തിന്റെ പാതി ഉപേക്ഷിച്ച് അവരൊക്കെ ധർമ്മത്തിന്റെ പാതയിലേക്ക് വരുന്നു. അദ്ദേഹം അവരെയെല്ലാം ജോർദാൻ നദിയിൽ മുക്കി ജ്ഞാനസ്നാനം ചെയ്യിക്കുന്നു. ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിലൂടെ തന്റെ നിരക്ക് നടന്നു വരുന്ന ആ ഗലീലിയക്കാരനെ യോഹന്നാൻ സൂക്ഷിച്ചു നോക്കി. ഈശോ, നീ എന്തിനിവിടെ വന്നു? വിട്ടു നീ എന്തിനി ശ്രേഷ്ഠയാം ജോർദാൻ തടത്തിലെത്തി. ശ്രേഷ്ഠഭാവങ്ങളിൽ നന്യമല്ലോ ശ്രേഷ്ഠത്വമെന്നും നിനക്കുമല്ലോ.
പ്രസഗലീലിയ വിട്ടു നീ എന്തിനീ, ശ്രേഷ്ഠയാം ജോർദാൻ തടത്തിലെത്തി. ഈശോ, ജന്മം കൊണ്ട് ഞാൻ നിന്റെ ജ്യേഷ്ഠനാണ്, പക്ഷേ നിന്റെ മുമ്പിൽ ഞാൻ എപ്പോഴും താഴേണ്ടവനാണ്. നിന്റെ കയ്യിൽ നിന്ന് ജ്ഞാനസ്നാനം കൊള്ളേണ്ട ഞാൻ നിനക്ക് ജ്ഞാനസ്നാനം തരികയോ? ശ്രേഷ്ഠനായ യോഹന്നാൻ, ഞാൻ പറയുന്നതനുസരിക്കൂ, ദൈവത്തിന്റെ ഹിതം നടക്കട്ടെ. യേശു ജോർദാൻ നദിയിൽ ഇറങ്ങി. സ്നാപക യോഹന്നാൻ യേശുവിനെ ജ്ഞാനസ്നാനം ചെയ്യിച്ചു. അവിടെ ദിവ്യമായ ഒരു പ്രഭ പരക്കുന്നു. ആകാശത്തു നിന്നൊരു വെള്ളപ്രാവ് യേശുവിന്റെ മേൽ വന്ന് പറന്നിറങ്ങി. അന്തരീക്ഷത്തിൽ നിന്നും സ്വർഗീയമായ ഒരു ഗാനം മുഴങ്ങി കേൾക്കുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവിൻ, ഇവനെ ഞാൻ നിങ്ങൾക്കായി നൽകിടുന്നു. വിജനമായ ഒരു മരുഭൂമിയിലൂടെ അതാ പോകുന്നു ഒരു ഏകാന്ത പഥികൻ. ആ മരുഭൂമിയിൽ 40 രാവും 40 പകലും ഉപവാസം അനുഷ്ഠിക്കുന്നു. 40-ാം ദിവസം ഈശോ പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോ തൊട്ടു മുമ്പിൽ ഒരു കറുത്ത ഭീകര രൂപം. ആരാണ് നീ? ഈശോ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാനാണ് സാത്താൻ. നീ ദൈവത്തിന്റെ പുത്രനല്ലേ, എന്തിനിങ്ങനെ വിശന്നിരിക്കുന്നു? ദാ ഈ പാറകഷ്ണങ്ങൾ അപ്പങ്ങളാക്കി ഭക്ഷിക്കൂ. സാത്താനെ, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, കർത്താവിന്റെ ഓരോ വാക്യങ്ങൾ കൊണ്ടുമാണ്. സാത്താൻ യേശുവിനെ ജെറുസലേം ദേവാലയത്തിന്റെ കുംഭഗോപുരത്തിന്റെ മുകളിൽ എത്തിച്ചു. ഈശോ, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടുന്ന് താഴേക്ക് ചാടാമോ? ദൈവമക്കളുടെ പാദങ്ങൾ കല്ലിൽ തൊട്ടാതെ സൂക്ഷിച്ചുകൊള്ളും എന്നാണല്ലോ നിങ്ങളുടെ വേദവാക്യം. സാത്താനെ, വേദവാക്യത്തിൽ അതുമാത്രമല്ല, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടിയുണ്ട്. യേശുവിനെയും കൊണ്ട് പിശാച് പറഞ്ഞു കളഞ്ഞു. ദാ ജെറിക്കോ പട്ടണത്തിൽ നിന്ന് 10 മൈൽ അകലെ ഒരു വലിയ കുന്നിന്റെ മുകളിൽ നിൽക്കുന്നു യേശുവും സാത്താനും. പ്രലോഭനഗിരി, ദ മൗണ്ട് ഓഫ് ടെംപ്റ്റേഷൻ. ഈശോ, നോക്കൂ എന്റെ സാമ്രാജ്യം, ഞാൻ നിന്നെ കാണിക്കാം. ദാ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സുഖഭോഗങ്ങളും പ്രതാപൈശ്വര്യങ്ങളും നൃത്തം ചെയ്യുന്ന മനോഹരമായ എന്റെ സാമ്രാജ്യം. ആകാശം മുട്ടുന്ന കൊട്ടാരങ്ങൾ, അളവില്ലാതെ ക്ഷയ സമ്പാദ്യങ്ങൾ, സർവസമർത്ഥിതൻ വിളനിലങ്ങൾ, ഭോഗമതാലസ സംതൃപ്തികൾ. ഈശോ, നിന്റെ കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് നീ എന്നെ കുമ്പിട്ട് വണങ്ങിയാൽ ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം. സാത്താനെ, നിർത്തൂ. നിന്റെ കർത്താവായ ദൈവത്തെ മാത്രം ആരാധിക്കണം എന്നാണ് വേദവാക്യം. എന്റെ മുമ്പിൽ നിന്ന് വേഗം കടന്നു പോകൂ. ദാ പിശാച് മാഞ്ഞു പോകുന്നു. മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് യേശുവിനെ പരിചരിക്കുന്നു, ഉപചരിക്കുന്നു. ഗലീലിയ നാട്ടിലെ കാനായിൽ ഒരു കല്യാണം നടക്കുന്നു. ഈശോയും കന്യാമറിയവും എല്ലാം ക്ഷണിക്കപ്പെട്ട ഒരു കല്യാണം. കണ്ടമാനം ആളുകൂടിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞു സദ്യ തുടങ്ങി. 2 പന്തി കഴിഞ്ഞപ്പോ സദ്യയിലെ പ്രധാനപ്പെട്ട വിഭവം വീഞ്ഞ് തീർന്നുപോയി. വിളമ്പുന്നവർക്കും കുടിക്കുന്നവർക്കും പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ. വിളമ്പിയവർ കാര്യമായിട്ട് വിളമ്പി, കുടിച്ചവർ കാര്യമായിട്ട് കുടിച്ചു, വീഞ്ഞ് തീർന്നുപോയി. വീട്ടുകാരിൽ നിന്ന് വിയർക്കുന്നു, വീട്ടുകാരിൽ നിന്ന് കയർക്കുന്നു. വാർത്ത കന്യാമറിയത്തിന്റെ കാതിലെത്തി. അമ്മ ഒന്ന് മോനെ വിളിച്ചു. ഈശോ, മോൻ ഇവരെ ഒന്ന് സഹായിക്കണം, ഇവരുടെ വീഞ്ഞ് തീർന്നുപോയി. ധാരാളം ആളുകൾ ഇനി ഭക്ഷണം കഴിക്കാനുണ്ട്. അമ്മേ, അത്ഭുത പ്രവർത്തനത്തിനുള്ള എന്റെ സമയം ഇനിയുമായിട്ടില്ല. മോനെ, അങ്ങനെ പറയരുത്, അവരെ ഒന്ന് സഹായിക്കണം. ശരി, ആ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കൂ. കേട്ടതുമല്ല, വേലക്കാരി വെള്ളം കോരി നിറച്ചു. 1/2 നിമിഷം കഴിഞ്ഞപ്പോ യേശു പറഞ്ഞു, ഇനി ആവശ്യം പോലെ വിളമ്പി കൊടുക്കുവിൻ. എല്ലാവരും ചെന്ന് നോക്കിയപ്പോ നല്ല 1-ാം തരം വീഞ്ഞ്. ഭക്തിയാദരപൂർവ്വം ജനങ്ങൾ യേശുവിന്റെ ചുറ്റും കൂടുന്നു. അവരൊക്കെ അദ്ദേഹത്തിന്റെ ആരാധകരാകുന്നു. വീണ്ടും ഒരു പെസഹ തിരുനാൾ എത്തുന്നു. ഒരു വമ്പിച്ച പുരുഷാരവുമായി യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് പുറപ്പെട്ടു. യേശു വന്ന് നോക്കിയപ്പോ ജെറുസലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ സ്ഥലവുമില്ല, പ്രാർത്ഥിക്കാൻ ആളുമില്ല. അവിടെ മുഴുവൻ ഒരു വാണിജ്യ കേന്ദ്രമായി മാറിയിരിക്കുന്നു. കാളച്ചന്ത, കുതിരച്ചന്ത, ഒട്ടകച്ചന്ത, ആട്ടുചന്ത, പ്രാവ് കച്ചവടക്കാർ, ഊഹ കച്ചവടക്കാർ, പണം പലിശയ്ക്ക് കൊടുപ്പുകാർ, ആഭരണ കച്ചവടക്കാർ, ആകെ ഒരു ബഹളം. യേശു കയറുകൊണ്ടൊരു ചാട്ടയുണ്ടാക്കി, അടിച്ചു പായിച്ചു എല്ലാറ്റിനെയും. മേശകളൊക്കെ തട്ടിമറിച്ചു, മാടുകളെ അഴിച്ചുവിട്ടു, പ്രാവുകളെ തുറന്നു വിട്ടു, അവിശ്വാസികളൊക്കെ അടിച്ചു പുറത്താക്കി. എന്റെ പിതാവിന്റെ ഭവനം ഈ ദേവാലയം പ്രാർത്ഥനാലയമാണ്. നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. മേലാൽ ഇത് അനുവദിക്കാൻ സാധ്യമല്ല. യേശുവിന്റെ ആജ്ഞാശക്തിക്ക് മുമ്പിൽ അവരെല്ലാം കീഴടങ്ങി. തിരിച്ച് യഹൂദ്യയിൽ വന്നപ്പോ യേശുവിന്റെ പിമ്പിൽ വമ്പിച്ച ജനക്കൂട്ടം. യേശു അവരെയെല്ലാം ജ്ഞാനസ്നാനം ചെയ്യിക്കുന്നു. ഒരു വൃദ്ധ മുന്നോട്ട് വന്നു. ഗുരു, ഞാൻ യഹൂദന്മാരുടെ പരമോന്നത മതസമിതിയായ സാൻഹെഡ്രിൻ സംഘത്തിൽ ഒരു അംഗമാണ്.
എന്റെ പേര് നിക്കോദമോസ്. അങ്ങ് ദൈവത്തിന്റെ അടുത്തു നിന്ന് വന്ന ഒരു പ്രബോധകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കൊരു സംശയം, എന്നെപ്പോലെ വൃദ്ധനായ ഒരാൾക്ക് വീണ്ടും ജനിക്കാൻ പറ്റുമോ? തീർച്ചയായും. ജലം കൊണ്ടും പരിശുദ്ധാത്മാവിനെ കൊണ്ടും ജ്ഞാനസ്നാനം ചെയ്തു കഴിയുമ്പോൾ ഒരാൾ വീണ്ടും ജനിക്കുന്നു. അങ്ങനെ ജനിച്ചവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളൂ. നിക്കോദമോസ് ഇതാ മാമോദീസ കൈക്കൊള്ളുന്നു. നിക്കോദമോസ് മാത്രമല്ല, അവിടെ കൂടിയിരുന്നവരെല്ലാം യേശുവിൽ നിന്ന് മാമോദീസ കൈക്കൊള്ളുന്നു. ശമരിയായിലെ സുഖാർ പട്ടണത്തിന്റെ പ്രാന്തത്തിൽ ആഴമേറിയ ഒരു കിണറുണ്ട്. ദാഹിച്ചു ക്ഷീണിച്ചു വന്ന ഒരു വഴിയാത്രക്കാരൻ, ഒരു ഏകാന്ത പഥിക്കൻ ആ കിണറിന് സമീപത്തിരിക്കുന്നു. ഈ സമയത്ത് കിണറ്റിൽ വെള്ളം കോരാൻ എങ്ങനെന്നോ ഒരു പെണ്ണ് വന്നു. ആ ഏകാന്ത പഥിക്കൻ അവളുടെ മുമ്പിലെത്തി, ഇരു കൈകളും നീട്ടി, ദാഹിക്കുന്നു ഭഗിനി, കൃപാരസമോഹനം കുളിർ തണ്ണീരിതാശു നീ, ഓമലേ തരൂ. ഇത് കേട്ടപ്പോ ആ ശമര്യാക്കാരി പെണ്ണം നമ്പരുന്നു. കാരണം അവൾ താഴ്ന്ന ജാതിക്കാരിയാണ്. പ്രവാസകാലത്ത് ഇവിടെ കുടിയേറിപ്പാർത്ത യഹൂദർ അവിടുത്തെ താഴ്ന്ന ജാതിക്കാരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ആ ജാതി സങ്കരത്തിൽ നിന്നുണ്ടായ സന്തതികളാണ് ശമര്യാക്കാർ. അതുകൊണ്ട് യഹൂദന്മാർക്ക് വരെ വെറുപ്പാണ്. മാത്രമല്ല ഇവരുമായി സമ്പർക്കം പോലും പാടില്ല എന്നാണ് വ്യവസ്ഥ. അതുകൊണ്ടാണ് ആ ശമര്യാക്കാരി, ആ താഴ്ന്ന ജാതിക്കാരി അത്ഭുതത്തോടു കൂടി ആ വഴിയാത്രക്കാരനോട് ചോദിക്കുന്നു, ഭവാൻ അങ്ങൊരു ഗലീലിയക്കാരനാണെന്ന് തോന്നുന്നു. ഞാൻ പാവപ്പെട്ട ഒരു ശമര്യാക്കാരിയാണ്. നീച്ച നാരി തൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ശ്രേഷ്ഠ ഗലീലികൾ. ഹേ ശമര്യാക്കാരി, ഞാൻ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നിൽ നിന്ന് വെള്ളം ചോദിക്കുമായിരുന്നു. ഞാൻ നിനക്ക് ജീവജലം തീർച്ചയായും തരുമായിരുന്നു. ഭവാൻ അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഈ കിണർ എത്ര ആഴമേറിയതാണെന്ന് അറിയാമോ? അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ പൂർവ്വപിതാവ് യാക്കോബ് കുഴിപ്പിച്ച കിണറാണിത്. ഹേ ശമര്യാക്കാരി, ഈ കിണറ്റിലെ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. അത്ഭുതമായിരിക്കുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ജലം എനിക്കും അല്പം തരുമോ? തരാം. നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരും. എനിക്ക് ഭർത്താവില്ല. നിനക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞത് ശരി തന്നെ. പക്ഷേ നിനക്ക് അഞ്ച് പുരുഷന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ നിന്റെ കൂടെ താമസിക്കുന്ന ആറാമത്തെ പുരുഷൻ നിന്റെ ഭർത്താവും അല്ല. ശമര്യാക്കാരി പെണ്ണ് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. പ്രഭു, എല്ലാം അറിയുന്ന അങ്ങ് ആരാണ്? ഞാൻ ആരാണെന്ന് ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആദ്യമായി നിന്നോട് പറയുന്നു, ഞാനാണ് മിശിഹ, ഞാനാണ് ക്രിസ്തു. ആ പെണ്ണ് ഓടിച്ചെന്ന് സുഖാർ പട്ടണത്തിലെ മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ടുവന്നു. അവരൊക്കെ യേശുവിന്റെ ഉപദേശം ശ്രദ്ധിക്കുന്നു, അവരൊക്കെ വിശ്വാസികളാവുന്നു. യാത്ര പുറപ്പെടാൻ യേശു എഴുന്നേറ്റപ്പോ ശമര്യാക്കാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു, കർത്താവേ ഞങ്ങളെ വിട്ടു പോകരുത്, അങ്ങ് ഞങ്ങളോടൊപ്പം ഇവിടെ താമസിക്കൂ, ഇവിടെ താമസിക്കൂ. അവരുടെ നിർബന്ധം കാരണം രണ്ട് ദിവസം അദ്ദേഹം അവിടെ താമസിച്ചു. രണ്ട് ദിവസം കഴിഞ്ഞപ്പോ യേശു ഗലീലിയയിലെത്തി. യേശുവിനെ കാണുവാനും കേൾക്കുവാനും ജനങ്ങൾ ഓടിക്കൂടുന്നു. ചിലരൊക്കെ ഒരുമാത്രം വെള്ളവുമായിട്ടാണ് ഓടി വരുന്നത്. കാരണം ഗലീലിയയിലെ കാനായിൽ വെച്ചാണല്ലോ പച്ചവെള്ളത്തെ അദ്ദേഹം വീഞ്ഞാക്കിയത്. അന്ന് ആ വീഞ്ഞ് കുടിച്ചവർ ഇപ്പോഴും രുചി മറന്നിട്ടില്ല. ആളുകൾ ധാരാളം വന്നപ്പോ ഗലീലിയ തടാകത്തിൽ കിടന്ന ഒരു വഞ്ചിയിൽ കയറി നിന്നുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് യേശു അവരോട് പ്രസംഗിക്കുന്നു. ആ പ്രസംഗം കേട്ടവർക്കൊക്കെ വീഞ്ഞു കുടിച്ച അനുഭൂതി. യേശു പത്രോസിനെ വിളിച്ചു, പത്രോസ്, ആ വഞ്ചി നീ ആഴങ്ങളിൽ ഇറക്കി മത്സ്യം പിടിക്കൂ. ഗുരോ, ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തു, ഒരു മീനെ പോലും കിട്ടിയില്ല. കായല് കരിഞ്ഞു കിടക്കുക. എങ്കിലും അങ്ങ് പറഞ്ഞതല്ലേ ഞാൻ വഞ്ചി ഇറക്കാം. യാക്കോവേ, മോഹനൻ, എല്ലാരും വന്നു. ആഴത്തിൽ വള്ളമിറങ്ങി അലകളിൽ അത് താളം തുള്ളി അമരത്ത് നിന്ന പത്രോസ് പല വിരിച്ചത് വിശേഷം. വല നിറയണം, നിറ നിറയണം, വല നിറയെ മീൻ പിടിക്കണം. പല വലിക്കട ചങ്ങാതി നോക്കി വലിക്കട ചങ്ങാതി, വഞ്ചിയിൽ കൊള്ളാത്ത മീനുണ്ട്. നോക്കി വലിക്കട ചങ്ങാതി, വഞ്ചിയിൽ കൊള്ളാത്ത വല വലിച്ചു കയറ്റിയപ്പോ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. വലയിൽ കൊള്ളാത്ത വിധം മത്സ്യം. പത്രോസ് ഓടി വന്നു, യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു, കർത്താവേ എന്നെ വിട്ടു പോകണം, കർത്താവേ ഞാനൊരു പാപിയാണ്, ഞാനൊരു പാപിയാണ് കർത്താവേ. പത്രോസ്, മത്സ്യം പിടിക്കുന്ന നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കും, എന്റെ പിന്നാലെ വരൂ.
പത്രോസ് മാത്രമല്ല, യാക്കോബ്, യോഹന്നാൻ എല്ലാവരും യേശുവിന്റെ പിന്നാലെ പോകുന്നു. കപ്പർണാഹോമിൽ ഒരു വീടിന്റെ മുറ്റത്ത് വമ്പിച്ച ജനക്കൂട്ടം, സൂചികുത്താൻ സ്ഥലമില്ല. യേശുവിന്റെ പ്രബോധനം ആളുകൾ ശ്രദ്ധാപൂർവ്വം കേട്ടു നിൽക്കുന്നു. തൊട്ടടുത്തൊരു ശബ്ദം. യേശു നോക്കിയപ്പോൾ വീടിന്റെ മേൽക്കൂര പൊളിച്ച് കയറുകെട്ടിയിറക്കിയ ഒരു കട്ടിൽ, ആ കട്ടിലിൽ ഒരാൾ കിടക്കുന്നു. യേശു മുകളിലേക്ക് നോക്കിയപ്പോൾ വീടിന്റെ മേൽക്കൂരയിൽ കയറും പിടിച്ചുകൊണ്ട് മൂന്നാല് പേര് നിൽക്കുന്നു. എന്താണിതൊക്കെ? കർത്താവേ, തളർവാദം. കുറെ കാലമായിട്ട് ഈ കിടപ്പാ. അവിടുത്തെ കൈകൊണ്ടൊന്ന് തൊട്ടാൽ ഇവൻ സുഖപ്പെടും. ആൾക്കൂട്ടം കാരണം അങ്ങേരെ അടുത്തേക്ക് വരാൻ വയ്യ. അതുകൊണ്ടാണ് വീടിന്റെ മേൽക്കൂര പൊളിച്ച് കട്ടില് കെട്ടി ഇറക്കിയതാണേ. യേശു ആ തളർവാദ രോഗിയെ ഒന്ന് നോക്കി. മകനെ, നിന്റെ പാപങ്ങൾക്ക് ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. നിന്റെ കിടക്കയും ചുമന്നുകൊണ്ട് നീ വീട്ടിലേക്ക് പോകുക. തളർവാദക്കാരൻ ചാടിയാൻ കഴിഞ്ഞിട്ടു കിടന്ന കട്ടിലെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ദാ പോകുന്നു. നടക്കുകയല്ലോ, ഓടുക. അവനെ ചുമന്നുകൊണ്ട് വന്ന ബന്ധുക്കൾ വീടിന്റെ മുകളിൽ നിൽക്കുക. അവർ തത്തിപ്പിടിച്ച് ഇറങ്ങി വന്നപ്പോ കിടന്നവൻ കട്ടിലും എടുത്തുകൊണ്ട് ഓടുന്നു. അവൻ തറതൊടാതെ ഓടുന്നു. യേശുവിന്റെ മഹത്വം പറഞ്ഞവരൊക്കെ പിന്നാലെ കൂടുന്നു. യേശുവിനെ ഒന്ന് സ്പർശിക്കുവാൻ മാറാരോഗികളും തീരാരോഗികളും കുഷ്ഠരോഗികളും രക്തസ്രാവക്കാരും മുടന്തന്മാരും കുരുടന്മാരും ഭ്രാന്തന്മാരും എല്ലാം തള്ളിക്കയറുന്നു. ഇവരെയൊക്കെ നിയന്ത്രിക്കുവാൻ, ഈ ജനങ്ങളെയൊക്കെ നയിക്കുവാൻ, സുവിശേഷം അറിയിക്കുവാൻ പ്രാപ്തരായ കുറെ ശിഷ്യന്മാരെ തനിക്ക് ആവശ്യമുണ്ട്. അതിന് പറ്റിയ ഒരു 12 പേരെ യേശു തെരഞ്ഞെടുത്തു. പത്രോസ്, ആൻഡ്രൂസ്, യാക്കോബ്, സൈമൺ, സെബദീ പുത്രൻ യോഹന്നാൻ, ഫിലിപ്പ്, തോമസ്, ഈഗയും പിന്നെ ചുങ്കക്കാരൻ മത്തായി, ബാർത്തലോമിയ, ദേവൂസും, യാക്കോബ്, യൂദാസ്, കറിയോത്ത, ദ്വാദശ പ്രേഷിത ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരി നിങ്ങൾ, അപ്പോസ്തലന്മാരി നിങ്ങൾ, അപ്പോസ്തലന്മാരി നിങ്ങൾ. അതാ പോകുന്ന ദൈവപുത്രനും 12 അപ്പോസ്തലന്മാരും, അവർക്ക് പിമ്പിൽ വമ്പിച്ച പുരുഷാരം, കാന്തവലയത്തിൽ ആകർഷിച്ച ഇരുമ്പ് തരുവികൾ പോലെ, ആ മഹാന്റെ അരപ്പട്ടയിൽ കൊരുത്തിട്ടിരിക്കുന്ന മുത്തുമണികൾ പോലെ, ഒരു മനുഷ്യപ്രവാഹം ആ മലമുകളിലേക്ക് കയറിപ്പോകുന്നു. രക്ഷകന്റെ വാക്കുകൾ കേൾക്കാൻ ജനം കാതോർത്തിരിക്കുമ്പോൾ യേശു തന്റെ ലോകപ്രസിദ്ധമായ ഗിരിപ്രഭാഷണം ആരംഭിച്ചു. നിത്യദരിദ്രരം മണ്ണിന്റെ മക്കളെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. ശാന്തതയുള്ളോരെ, സന്മനസ്സുള്ളോരെ, സ്വർഗം നിങ്ങൾക്ക് സ്വന്തമല്ലോ. നിസ്തൂല മാനസന്മാരെ, നിത്യനീരാശ്രയന്മാരെ, മണ്ണിൽ സമാധാന സംസ്ഥാപനത്തിനായി പീഡിതരായവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ഭാഗ്യവാന്മാർ. ലോകപ്രസിദ്ധമായ ആ ഗിരിപ്രഭാഷണത്തിൽ അഷ്ടഭാഗ്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തി. മനുഷ്യജീവിതം മഹത്തരമാക്കുന്ന മഹനീയ തത്വങ്ങൾ അദ്ദേഹം ലോകത്തോട് വെളിപ്പെടുത്തി. കളവായി സാക്ഷി പറഞ്ഞിടല്ലേ, വ്യഭിചാരം നിങ്ങൾ നടത്തിയിടല്ലേ, അന്യ സമ്പത്തു കവർന്നിടല്ലേ, അന്യഗ്രഹസ്ഥയെ മോഹിക്കല്ലേ, നിന്നപ്പോൾ തന്നെ നിന്നയൽക്കാരനെ എന്നും സ്നേഹിക്ക വേണം, സഹജീവിതങ്ങളെ കൊല്ലാതിരിക്കണം, താതമാതാക്കളെ മാനിക്കണം, സഹജീവിതങ്ങളെ കൊല്ലാതിരിക്കണം, താതമാതാക്കളെ മാനിക്കണം. കളവും കൊലയും കള്ളസാക്ഷിയും പാടില്ല, വ്യഭിചാരം പാടില്ല, കാമാർത്ഥിയോടെ പരസ്ത്രീയെ നോക്കാൻ പോലും പാടില്ല, സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കരുത്, നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പോലും നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ക്രിസ്ത്യാനികൾ ലോകത്തിന്റെ ലവണവും ദീപവുമായി വർത്തിക്കണം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. പീഠത്തിന്റെ മുകളിൽ കത്തിച്ചു വെച്ച വിളക്കുകളാണ് നിങ്ങൾ. മലമുകളിൽ പണിതുയർത്തിയ പട്ടണം പോലെ നിങ്ങൾ സുദൃശ്യരായിരിക്കണം. മലമുകളിൽ പടുത്തുയർത്തിയ പട്ടണം പോലെ, പീഠത്തിൽ കൊളുത്തി വെച്ച വിളക്കുപോലെ, ക്രിസ്തീയ സന്മാർഗം കണ്ടു ലോകം, സ്വർഗീയ താതനെ വാഴ്ത്തിടട്ടെ. ഗിരിപ്രഭാഷണം കഴിഞ്ഞ് മലയിറങ്ങി വരുന്നു യേശുവും ശിഷ്യന്മാരും. നയിൻ പട്ടണത്തിലൂടെ വരുമ്പോൾ എതിരെ ഒരു വിലാപയാത്ര, ഏറ്റവും മുമ്പിൽ ഒരു ശൗമഞ്ചം. ആ ശൗമഞ്ചത്തിന്റെ തൊട്ടുപിറകിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് വിലപിച്ചുകൊണ്ട് മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വരുന്നു. യേശു മുന്നോട്ട് ചെന്നു, ആ ശവമഞ്ചത്തിൽ കൈവച്ചു. ആ വിലാപയാത്ര അവിടെ നിന്നു. ആ സ്ത്രീ ഓടി വന്നു, എന്റെ മകൻ എന്നെ വിട്ടുപോയി, എനിക്കിനി ആരുമില്ല, ആരുമില്ല. കരയാതിരിക്കൂ, ഞാൻ നിന്റെ മകനെ തിരിച്ചു തരാം.
എല്ലാവരും അത്ഭുതപ്പെട്ട് ചുറ്റും കൂടി മരിച്ചയാൾ തിരിച്ചു വരികയോ? ശവമഞ്ചത്തിൽ കിടക്കുന്ന യുവാവേ എഴുന്നേൽക്കൂ. നെടുമോഹനിദ്ര വിട്ടുണരും പൂമ്പാറ്റ പോൽ വിധവതൻ പുത്രൻ പുനർജനിച്ചു. അവൻ എഴുന്നേറ്റ് ചുറ്റും നോക്കുന്നു. എന്താ എല്ലാരും എന്നെ എവിടെ കൊണ്ടുപോവാ? വഞ്ചൻ ചുമട്ടുകാരും എഴുത്തു നിൽക്കുക. രണ്ടുപേരെ ആൾക്കൂട്ടത്തിൽ ഓടി രക്ഷപ്പെട്ടു. അവര് പേടിച്ചു പോയി. യുവാവേ, നിന്റെ മാതാവിനോടൊപ്പം മടങ്ങിപ്പോകൂ. ആളുകളൊക്കെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. വിലാപയാത്ര വിനോദയാത്രയാകുന്നു. എല്ലാവരും യേശുവിന്റെ മഹത്വത്തെ വാഴ്ത്തുന്നു. അതാ മറ്റൊരാൾ വരുന്നു, വന്ന് കാൽക്കൽ വീഴുന്നു. ഗുരു, എന്റെ പേര് ജയാറസ്. ഞാൻ ഇവിടുത്തെ പ്രാർത്ഥനാലയത്തിന്റെ അധികാരിയാണ്. എന്റെ മകൾ മരണാസന്നയായി കിടക്കുന്നു. അവിടുന്ന് വന്ന് അവളെ ഒന്ന് തൊട്ടാൽ അവൾ രക്ഷപ്പെടും. യേശു ജയാറസിന്റെ വീട്ടിലെത്തിയപ്പോ വീടിന്റെ മുമ്പിൽ കണ്ടമാനം ആൾക്കൂട്ടം. ബന്ധുക്കളൊക്കെ വാവിട്ട് കരയുന്നു. ജയാറസിന്റെ പൊന്നോമന മകൾ മരിച്ചു കിടക്കുന്നു. ആ കുഞ്ഞിന്റെ കൈക്ക് പിടിച്ച് കുലുക്കി വിളിച്ചു. യേശു, ദാ കുഞ്ഞെഴുന്നേറ്റ് വരുന്നു. ജയാറസിന്റെ വീട്ടിൽ നിന്നും അനുയായികളുമായി തിരിച്ചു വരുമ്പോ പാതയോരത്ത് രണ്ട് ഭിക്ഷക്കാർ, ജന്മന അന്ധത ബാധിച്ച് രണ്ടുപേർ. ദാവീദ് പുത്രനായ യേശുവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് കാഴ്ച കിട്ടുമോ? തീർച്ചയായും കിട്ടും കർത്താവേ. യേശു അടുത്തിക്കുന്നു. അവരുടെ കണ്ണിലൊന്ന് തൊട്ടു. അന്ധന്മാർ രണ്ടുപേരും ചാടിയ എഴുന്നേറ്റു. കിട്ടി 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 കർത്താവേ, കാഴ്ച കിട്ടി. ഓ ദൈവമേ, കിട്ടി കിട്ടി കിട്ടി. അവർ തുള്ളിച്ചാടി പാട്ട് പാടിക്കൊണ്ട് ഓടുന്നു. കർത്താവായ മിശിഹ കണ്ണിലൊന്ന് തൊട്ട് ജാത്യാന്തർ ഞങ്ങൾക്ക് കാഴ്ച കിട്ടി. കർത്താവായ മിശിഹ കണ്ണിലൊന്ന് തൊട്ട് ജാത്യാന്തർ ഞങ്ങൾക്ക് കാഴ്ച കിട്ടി. ഞങ്ങൾ ചെയ്തുപോയ പാപങ്ങൾക്ക് മോചനം കിട്ടി. ഞങ്ങൾ ചെയ്തുപോയ പാപങ്ങൾക്ക് മോചനം കിട്ടി. ആ തെരുവിൽ കണ്ടവരോടൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ ഭാഗ്യവാന്മാർ ഓടുന്നു. നസ്രത്ത് പട്ടണത്തിന്റെ കവാടത്തിൽ വമ്പിച്ച പുരുഷാരം. യേശു സ്വന്തം നാട്ടിലെത്തിയിരിക്കുന്നു. ധാരാളം ആളുകൾ യേശുവിനെ കാണാൻ തടിച്ചുകൂടി. അതിനിടയ്ക്ക് ചില അസൂയക്കാരും ഒക്കെ കൂടി. എടാ, എത്രയൊക്കെ ആയാലും ഈ ഔസേപ്പാശാരിയുടെ മോനല്ലയോ ഇയാള്? പ്രവാചകനാ ദൈവോത്തരനാന്നൊക്കെ പറഞ്ഞ് നടക്കുകയല്ലയോ? നമുക്കറിയരുതോ? എത്രയൊക്കെ ആയാലും നസറേത്തുകാരി മേരിയുടെ മോനാണല്ലോ. അല്ലാതെ ആകാശത്തു നിന്നും വന്നതല്ലല്ലോ. പിന്നെ ഏതാണ്ട് ചില കൺകെട്ടോ മന്ത്രാവോ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചെന്നോ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നെന്നോ ഒക്കെ ആളുകൾ പറയുന്നു. അല്ല, ഈ വെള്ളത്തിന്റെ പുറത്തുകൂടി നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ ഈ പലരും തന്നു കഴിഞ്ഞ് വെള്ളത്തിന്റെ പുറത്തുകൂടി അല്ലിയോടാ നടക്കുന്നേ. പിന്നെ അഞ്ചപ്പം, അത് തിന്നാൻ അറിയാവുന്നവന്റെ അടുത്ത് ആ വില നടപ്പില്ല. പിന്നെ മരിച്ചവരെ ജീവിപ്പിച്ചതും കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തും ഒക്കെ വെറുതെ പറയുന്നതാണെന്നേ. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു വില കാണിക്കട്ടെ. ഇവിടെയാണല്ലോ അദ്ദേഹം വളർന്നത്. തന്നെ ആക്ഷേപിച്ചുകൊണ്ട് സ്വന്തം നാട്ടുകാർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ യേശുവിന് വല്ലാത്ത ദുഃഖം തോന്നി. ചിലരൊക്കെ പറഞ്ഞു, കർത്താവെ, എന്തെങ്കിലും ഒരു അടയാളം ഇവർക്ക് കാണിച്ചു കൊടുക്കൂ. ഇല്ല, അതിന്റെ ആവശ്യമില്ല. ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ ആദരിക്കപ്പെടുന്നില്ല. അതാ വരുന്ന ഒരു പുരോഹിതൻ. ഈശോ, ഞാൻ നസ്രത്തിലെ പ്രാർത്ഥനാലയത്തിന്റെ അധികാരിയാണ്. നാളത്തെ ദിവസം ഓർമ്മയുണ്ടല്ലോ, സാബത്ത്. സാബത്ത് ദിവസം ദേവാലയത്തിൽ വേദപുസ്തകം വായിച്ച് പ്രഭാഷണം നടത്തുന്ന ഒരു പതിവുണ്ടല്ലോ. നാളെ നമ്മുടെ ദേവാലയത്തിൽ ഈശോ പ്രഭാഷണം ചെയ്യണം. നസ്രത്തിലെ പ്രാർത്ഥനാലയത്തിൽ നവ്യപ്രബോധനം നൽകിടുവാൻ നാളെ നീ എത്തുമോ? നിന്നെ ക്ഷണിക്കുവാൻ നാട്ടുകാരെന്നെ പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം യേശു ദേവാലയത്തിൽ ചെന്നു. വേദപുസ്തകം കയ്യിലെടുത്തു. ഐസയാസ് പ്രവാചകന്റെ ഒരു വാക്യം വായിച്ചു. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പാവപ്പെട്ടവരെ സുവിശേഷം അറിയിക്കുവാൻ, അന്ധർക്ക് കാഴ്ച നൽകുവാൻ, മർദ്ദിതർക്ക് സ്വാതന്ത്ര്യം പ്രദാനം ചെയ്യുവാൻ, ദൈവത്തിന്റെ ആനന്ദദായകമായ വത്സരം പ്രഘോഷിക്കുവാൻ ദൈവാത്മാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. വായിച്ചു തീർന്നു വല്ല കുറെ ആളുകൾ ജാടിയും കഴിഞ്ഞിട്ടു പിടിച്ചൊരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടുന്ന് തള്ളി താഴെയിട്ട് കൊല്ലാനുള്ള പരിപാടിയാണ്. പക്ഷേ യേശു രക്ഷപ്പെട്ടു. യേശു അവിടുന്ന് അപ്രത്യക്ഷനായി. ഗലീല ജില്ലയിലുള്ള
താബേർ മലയുടെ മുകളിലേക്ക് ഒരു സന്ധ്യാനേരത്തെ നാല് പേർ കയറി പോകുന്നു. ഈശോയും അദ്ദേഹത്തിന്റെ മൂന്ന് പ്രിയ ശിഷ്യന്മാരും മലയുടെ മുകളിലെത്തിയപ്പോ ശിഷ്യന്മാർ പരീക്ഷണരായി. പത്രോസ്, യാക്കൂബ്, യോഹന്നാൻ മൂന്നുപേരും ക്ഷീണിച്ചുറങ്ങുന്നു. അല്പമകലെ ധ്യാനത്തിൽ ലയിച്ചിരിക്കുന്നു യേശു. അല്പം കഴിഞ്ഞപ്പോ ശിഷ്യന്മാർ ഞെട്ടിയുണർന്നു. ആ വെട്ടിത്തിളങ്ങുന്ന പ്രകാശ വലയത്തിൽ നിൽക്കുന്നു മിശിഹ. അദ്ദേഹത്തിന്റെ മുഖം സൂര്യനെ പോലെ പ്രശോഭിക്കുന്നു. ശരീരത്തിൽ നിന്ന് പ്രകാശകിരണങ്ങൾ നാലുപാടും പ്രസരിക്കുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ തൂമഞ്ഞു പോലെ വെളുത്തിരിക്കുന്നു. രണ്ടുപേർ അദ്ദേഹത്തോട് സംസാരിക്കുന്നു. ഏറെ ശതാബ്ദങ്ങൾക്കപ്പുറം ജ്യോതിയ നാട്ടിൽ ജീവിച്ച പ്രവാചകന്മാർ. ഏതാണ്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജ്യോതിയ നാട്ടിൽ ജീവിച്ച് മരിച്ചുപോയ രണ്ട് പ്രവാചകന്മാർ യേശുവുമായി എന്തൊക്കെയോ സംസാരിക്കുന്നു. ഏറെ ശതാബ്ദങ്ങൾക്കപ്പുറം ജ്യോതിയ നാട്ടിൽ ജീവിച്ച പ്രവാചകന്മാർ, ന്യായ പ്രമാണം വിരചിച്ച മോശയും ഏലിയാസുമാണ് പ്രവാചകന്മാർ. ഈ അത്ഭുതകരമായ കാഴ്ച കണ്ട് പത്രോസ് വിളിച്ചു പറഞ്ഞു, ഗുരു, ഞങ്ങൾ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ തീർക്കാം. ഒന്ന് അങ്ങേക്ക്, ഒന്ന് ഏലിയാസിന്, ഒന്ന് മോശയ്ക്ക്. ഈ താബേർ മലയുടെ മുകളിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് താമസിക്കാം ഗുരു. പെട്ടെന്ന് ആകാശത്തു നിന്ന് സ്വർണമേഘങ്ങൾ ഇറങ്ങി വരുന്നു. മേഘപാളികൾ എല്ലാവരെയും മൂടുന്നു. ഭയന്ന് വിറച്ച് പത്രോസും യാക്കോബും യോഹന്നാനും ഭൂമിയിൽ കമിഴ്ന്നു കിടന്നു. യേശു അടുത്തു വന്നു. പത്രോസ്, എഴുന്നേൽക്കൂ. ശിഷ്യന്മാർ പതുക്കെ കണ്ണു തുറന്നു നോക്കിയപ്പോ പ്രവാചകന്മാരെ കാണാനില്ല, പ്രകാശവലയുമില്ല. ശാന്തനായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു മിശിഹ. എല്ലാവരും അതാ പോകുന്നു. പ്രേക്ഷിത പ്രവർത്തനത്തിനായി യേശുവും ശിഷ്യന്മാരും രാജ്യങ്ങൾ തോറും ചുറ്റി നടക്കുന്നു. അവരിതാ ജെറിക പട്ടണത്തിന്റെ കവാടത്തിലെത്തി. ആയിരക്കണക്കിന് ആളുകൾ യേശുവിനെ കാത്തു നിൽക്കുന്നു. പ്രേഷിത പ്രവർത്തകൻ, ജനതതൻ, പ്രിയങ്കരൻ, വന്നിതാ ജെറിക്കതൻ തീരഭൂവിലിന്നിതാ. ആയിരങ്ങളായിരങ്ങൾ അനുഗമിച്ചിടുന്നിത ദുഃഖിതന്റെ കണ്ണു നേർത്തുടപ്പവന്റെ പിന്നിലായി. പ്രേഷിത പ്രവർത്തകൻ, ജനതതൻ, പ്രിയങ്കരൻ, വന്നിതാചരിക്കതൻ തീരഭൂവി ചെന്നിത. യേശുവിനെ കാണുവാൻ, ഒരു വാക്ക് പറയുവാൻ, ഒന്ന് സ്പർശിക്കുവാൻ ജനങ്ങളതാ തള്ളിക്കയറുന്നു. നഗരവീഥിയിലൂടെ കടന്നു വരുന്നു യേശു, പന്ത്രണ്ട് ശിഷ്യന്മാരും പിന്നാലെ. ആയിരക്കണക്കിന് നഗരവാസികൾ അവരെ പൊതിഞ്ഞു വരുന്നു. അവർ യേശുവിന്റെ മഹത്വങ്ങൾ വിളിച്ചു ചൊല്ലി അദ്ദേഹത്തെ അനുഗമിക്കുന്നു. പെട്ടെന്ന് യേശു നിന്നു. ആൾക്കൂട്ടത്തിൽ ആരോ വിളിച്ചു പറയുന്നു, അല്ല, ഇത് നമ്മുടെ സക്കായി അല്ലയോ, ചുങ്കക്കാരൻ സക്കായി, ആളുകളെ ഞെക്കിപ്പിഴിഞ്ഞു റോമാ സാമ്രാജ്യത്തിന് വേണ്ടി കരം പിരിക്കുന്ന സക്കായി. സക്കായേ, നീ ആളുകളുടെ കയ്യിൽ നിന്ന് കരം പിരിച്ചു പിരിച്ച് ഇപ്പൊ മരത്തെ കയറി പിരിക്കാൻ തുടങ്ങിയോ? സക്കായി കയറി മരത്തിലിരിക്കുക. ആ ഇരിപ്പ് കണ്ടപ്പോ തന്നെ യേശുവിന് കാര്യം മനസ്സിലായി. അദ്ദേഹം അവനെ വിളിച്ചു, സക്കായി ഇറങ്ങി വരൂ. കേട്ടതുമല്ല സക്കായി താഴെ ചാടി ഇറങ്ങി. അപ്പോഴാണ് കുഴപ്പം മനസ്സിലായത്. സക്കായിക്ക് പൊക്കം കുറവാണ്, കഷ്ടിച്ച് നാലടി പൊക്കമേ ഉള്ളൂ. നാലടി പൊക്കമുള്ള സക്കായി, നാലടി പൊക്കമുള്ള സക്കായി, നാട്ടിലെ ചുങ്കക്കാരൻ സക്കായി, കർത്താവിനെ കാണാൻ പാതയോരത്തൊരു അത്തിമരക്കൊമ്പിലേറി. കർത്താവിനെ കാണാൻ പാതയോരത്തൊരു അത്തിമരക്കൊമ്പിലേറി. പൊക്കമില്ലാത്തത് കൊണ്ട് സക്കായി, സക്കായിക്ക് ആൾക്കൂട്ടത്തിൽ നിന്ന് കർത്താവിനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് അത്തിമരത്തിന്റെ കൊമ്പത്ത് കയറിയിരുന്ന് കർത്താവിനെ സൗകര്യമായിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചതാ. സക്കായി ഓടിച്ചെന്ന് യേശുവിനെ വണങ്ങി. സക്കായി, ഇന്ന് നിന്റെ വീട്ടിലാണ് എന്റെ അത്താഴം. സക്കായിക്ക് ഇതിൽ പല സന്തോഷം വരാനുണ്ടോ? ഇത് കേട്ടതുമല്ല സക്കായി വീട്ടിലേക്ക് ഓടുന്നു. ഓടുകല്ല ഉരുണ്ടുരുണ്ട് പോകുക. വിഭവസമൃദ്ധമായ അത്താഴമെല്ലാം കഴിഞ്ഞപ്പോ സക്കായി ഓടി വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, കരം പിരിച്ചും കള്ളക്കണക്ക് എഴുതി ഒരുപാട് കാശ് ഞാൻ ഉണ്ടാക്കി, അതെല്ലാം നാളെ തന്നെ ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുത്തുകൊള്ളാവേ. സക്കായി, ഇന്നു മുതൽ നീ പഴയ സക്കായി അല്ല, നീതിമാനായ അബ്രഹാമിന്റെ മറ്റൊരു പുത്രനാണ്. ഇന്നു മുതൽ നിന്റെ ഭവനത്തിന് ശാന്തി ലഭിക്കും. കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസരിച്ച സക്കായിക്ക് മഹത്വം തിരിഞ്ഞു കൊടുത്തിട്ട് യേശുവും ശിഷ്യന്മാരും അവിടുന്ന് യാത്ര പറഞ്ഞു. ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷണം നടത്തിക്കൊണ്ട് അവരതാ ഗലീല ജില്ലയിൽ ചുറ്റിക്കറങ്ങുന്നു. ഒരു ദിവസം ജോർദാൻ നദിക്കരയിൽ യേശുവും ശിഷ്യന്മാരും വിശ്രമിച്ചിരിക്കുമ്പോൾ ഒരു സന്ദേശവാഹകൻ അടുത്തു വന്നു. പ്രഭു, അങ്ങയുടെ സ്നേഹിതൻ ബഥന്യായിലെ ലാസർ മരണാസന്നനായി കിടക്കുന്നു. യേശുവും ശിഷ്യന്മാരും ബഥന്യായിലെത്തി. ലാസറിന്റെ വീട്ടുമുറ്റത്ത് ആരൊക്കെ കൂടി നിൽക്കുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു ലാസറിന്റെ സഹോദരിമാർ. ഗുരു, ലാസർ മരിച്ചു. അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ
ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഞങ്ങൾക്കിനി ആരുമില്ല പ്രഭു, ആരുമില്ല. ആ ദുഃഖസാഗരത്തിന്റെ നടുവിൽപ്പെട്ട യേശു അദ്ദേഹവും കരയുന്നു. ലോകത്തിന്റെ മുഴുവൻ കണ്ണുനീരൊപ്പുവാൻ വന്ന ആ മിശിഹായും കരയുന്നു. എവിടെയാണ് ലാസറ സംസ്കരിച്ചത്? അതാ ഗുരു, ആ കല്ലറയിൽ. ആ കല്ലറയുടെ ചാരത്തേക്ക് ദുഃഖാർത്ഥനായി യേശു നടന്നു പോകുന്നു. ആ കല്ലറയുടെ വാതിൽ ഒരു കൂറ്റൻ കല്ലുകൊണ്ട് അടച്ചു വെച്ചിരിക്കുന്നു. ആ വലിയ കല്ലുകൾ ഉരുട്ടി മാറ്റു. മാർത്ത ഓടി വന്നു, വേണ്ട പ്രഭു വേണ്ട, ലാസർ മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞു, മൃതദേഹം ദുർഗന്ധം വെച്ച് കാണും. മാർത്തെ, വിശ്വസിക്കുന്നവൻ കർത്താവിന്റെ മഹത്വം കാണും. 4 പേരെ കല്ലുരുട്ടി മാറ്റി. ലാസർ എഴുന്നേൽക്കൂ, പുറത്തു വരൂ. ലാസർ പുറത്തു വരുന്നു ഉന്മേഷവാനായി. എല്ലാവരും യേശുവിനെ സ്തുതിക്കുന്നു. സ്വർഗീയ സന്ദേശവാഹകനായി വന്ന സ്വർഗസ്ഥ താതന്റെ പുത്രൻ, പാരിതൻ പാപങ്ങളേക്ക് വാങ്ങാൻ വന്ന പാരിതൻ പുത്രൻ. ഓശാന 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 ദാവീദൻ പുത്രൻ ഓശാന. ജെറുസലേം നഗരത്തെ ലക്ഷ്യമാക്കി ഒരു പദയാത്രാ സംഘം ഇതാ പോകുന്നു. യേശുവും 12 ശിഷ്യന്മാരും, അവർക്ക് പിമ്പിൽ വമ്പിച്ച പുരുഷാരം. പാതകളിൽ വസ്ത്രങ്ങൾ വിരിച്ച് പച്ചില കൊമ്പുകൾ വഴിയിൽ നിരത്തി ഒലിവ് മരച്ചില്ലകൾ കയ്യിലേന്തി ഒരു സംഘം ആളുകൾ യേശുവിനെ സ്വീകരിക്കുന്നു. എല്ലാവരും ഒലിവ് മലയുടെ മുകളിലെത്തി. അങ്ങകല മനോഹരമായ ജെറുസലേം നഗരം കാണാം. വെണ്ണക്കൽ ശിലകളാൽ തീർത്ത രമ്യഹർമ്യങ്ങൾ, ഉന്നതങ്ങളാം കുംഭഗോപുരങ്ങൾ, കണ്ണാടി തോൽക്കുന്ന മാർബിൾ തറകളും പൊന്നൊളിചിതറും മുഖവാരവും വിശാലമാം അങ്കണങ്ങളും. മനോഹരമായ കാഴ്ച കണ്ട് എല്ലാവരും ആഹ്ലാദചിത്തരായി. പക്ഷേ യേശുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ പൊഴിയുന്നു. പ്രഭോ, ജെറുസലേം നഗരത്തിന്റെ മനോഹാരിത കണ്ട് എല്ലാവരും സന്തോഷിക്കുന്നു, പക്ഷേ അങ്ങ് മാത്രം എന്തേ കരയുന്നു? ജെറുസലേം നഗരത്തിന്റെ നാശത്തിന്റെ ദിനങ്ങൾ അടുത്തെത്തി കഴിഞ്ഞു. ജെറുസലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും കല്ലെറിയുകയും ചെയ്തവളെ, നിന്നെയും ചിറകിലൊതുക്കി രക്ഷിക്കുവാൻ എത്രയോ നാളായി കൊതിച്ചിരുന്നത്ര ഞാൻ. കാണുന്നു നിന്നെ ഞാൻ നാശഗർഭത്തിന്റെ ചാരത്തണയുവാനാളും വിളക്കുപോൽ, നാശഗർഭത്തിന്റെ ചാരത്ത് അണയുവാനാളും വിളക്കുപോൽ. യേശുവും ശിഷ്യന്മാരും ജെറുസലേം ദേവാലയത്തിലെത്തി. യേശുവിന് ചുറ്റും വമ്പിച്ച പുരുഷാരം. അദ്ദേഹം അവർക്ക് ധർമ്മോപദേശങ്ങൾ കൊടുക്കുന്നു. ഈ സമയത്ത് യഹൂദന്മാരുടെ ഏറ്റവും വലിയ പുരോഹിതൻ കയാഫാസിന്റെ കൊട്ടാരമുറ്റത്ത് ഒരു ആലോചനായോഗം നടക്കുന്നു. ആ ഗലീലിയക്കാരനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. അയാളുടെ ചുറ്റും കണ്ടമാനം ആള് കൂടുന്നു. എന്തെല്ലാം അടയാളങ്ങളാണ് ഈ മനുഷ്യൻ കാണിക്കുന്നത്? അപ്പൊ വേറൊരുത്തം പറഞ്ഞു, അല്ല ഗുവെ, എനിക്കറിയാൻ വയ്യാഞ്ഞു ചോദിക്കുക, യവൻ ആരാ? യെശയ്യ പ്രവാചകനോ അതോ യഹൂദന്മാരുടെ രാജാവോ? ഏ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, യവനെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ അത് ആപത്താണ്. അവനെ പിടിച്ചു കെട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അവന്റെ പിന്നിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. മാത്രമല്ല 10-12 ശിഷ്യന്മാരുണ്ട്. എല്ലാവരെയും കണ്ടാൽ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. അവനെ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാം. എല്ലാവരും ഞെട്ടിപ്പോയി. ഇതാ കയറി വരുന്നൊരു താടിക്കാരൻ. ആരാണ് നീ? ഞാൻ അവന്റെ ശിഷ്യൻ ജൂദാസ് ഇസ്കാരിയറ്റ്. യേശുവിനെ ഞാൻ കാട്ടിത്തരാം, പകരം നിങ്ങൾ എനിക്ക് എന്ത് തരും? അവനെ കാണിച്ചു തന്നാൽ നിനക്ക് ഞങ്ങൾ 30 വെള്ളിക്കാശ് തരും. എന്ത്? 30 വെള്ളിക്കാശ്? 30 വെള്ളിക്കാശ് ഞാൻ കാട്ടിത്തരാം. തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന ശത്രുക്കൾ കൊത്തിക്കൊടുക്കാൻ പ്രതിഫലമായി 30 വെള്ളിക്കാശും മേടിച്ചുകൊണ്ടൊരു വത്സല ശിഷ്യൻ ദാ കടന്നു പോകുന്നു. ജെറുസലേം ദേവാലയത്തിൽ നിന്നും യേശു നേരെ പോയത് കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനത്തിലേക്കാണ്. അവിടെ സന്തോഷകരമായ ഒരു അത്താഴ സദ്യ നടക്കുന്നു. സദ്യ കഴിഞ്ഞു യേശു വിശ്രമിക്കുമ്പോൾ ഒരു വെൺകൽ ഭരണിയുമായി ഒരു സ്ത്രീ അടുത്ത് വന്നു. ആ ഭരണി യേശുവിന്റെ കാൽക്കൽ വെച്ചിട്ട് അതിന്റെ മൂടി അവൾ മെല്ലെ തുറന്നു. അവിടെ മാക സ്വർഗീയമായ സുഗന്ധം പരക്കുന്നു. വിശിഷ്ടവും വിലയേറിയതുമായ ശുദ്ധജടാമാംസി തൈലത്തിന്റെ സുഗന്ധം. അവൾ ആ തൈലമെടുത്ത് ഭക്ത്യാദരപൂർവ്വം യേശുവിന്റെ തലയിൽ അഭിഷേകം നടത്തുന്നു. യേശുവിന്റെ പാദങ്ങൾ ആ തൈലത്താൽ കഴുകുന്നു. അവളുടെ വാർമുടി കൊണ്ട് യേശുവിന്റെ പാദങ്ങൾ തുടച്ചു വൃത്തിയാക്കുന്നു. പെട്ടെന്ന് ജൂദാസ് മുന്നോട്ട് വന്നു. ഹേ സ്ത്രീയേ, എന്തൊരു പാഴ്വേലയാണ് നിങ്ങൾ ഈ ചെയ്തത്? എത്ര വിലയുള്ളതാണ് ഈ തൈലം? ഇത് വിറ്റാൽ കുറഞ്ഞത് 300 ദിനാറെങ്കിലും കിട്ടുമായിരുന്നു. നിങ്ങൾ ഈ ചെയ്തത് വലിയ കഷ്ടമായിപ്പോയി.
നോക്കണം, ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായ 300 ദിനാറ, അവളുടെ ജീവിതത്തിലെ ആകെ സമ്പാദ്യമായ 300 ദിനാറ കൊടുത്ത് പരിശുദ്ധ സ്നേഹത്തിന്റെ പരിമളതൈലം വാങ്ങി ദൈവ കുഞ്ഞാടിന്റെ തലയിൽ ഹൃദയ വിശുദ്ധിയോട് അഭിഷേചിച്ചപ്പോൾ അവളെ കുറ്റപ്പെടുത്താൻ ആളുണ്ടായി. അതും ആരാണ്? 30 വെള്ളിക്കാശിന് വേണ്ടി തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കാൻ അച്ചാരവും വാങ്ങിയിരിക്കുന്ന ഒരു പ്രിയ ശിഷ്യൻ. നോക്കണം, പണത്തോടുള്ള മനുഷ്യന്റെ ആർത്തി. അവന് പണം വേണം, എങ്ങനെയും പണം സമ്പാദിക്കണം. സർവമഹത്വങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും ഗുരുനാഥനെ പോലും ഒറ്റിക്കൊടുക്കാം, പക്ഷേ പണം വേണം. ഇത്തരം ജൂദാസുമാർ ഇന്നുമില്ലേ? ജൂദാസ്, അവളെ തടയണ്ട. എന്റെ ശവസംസ്കാരത്തിനായി അവൾ ഇത് ചെയ്തു എന്ന് കരുതിയാൽ മതി. പാവപ്പെട്ടവർ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്, എന്നാൽ ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല. ലോകത്തെവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഇവളുടെ പ്രവൃത്തിയുടെ മഹത്വം സ്മരിക്കപ്പെടും. വീണ്ടും ഒരു പെസഹ തിരുനാളെത്തുന്നു. വിരുന്നുശാല ഒരുക്കുവാൻ രണ്ടുപേരെ യേശു ചുമതലപ്പെടുത്തി. ഗെത്സമനി തോട്ടത്തോട് ചേർന്ന് ഒരു വീടിന്റെ മുകളിൽ വിശാലമായ മുറിയിൽ തീൻ മേശയ്ക്കുമേൽ വിഭവങ്ങളൊക്കെ നിരന്നു കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോ യേശുവും ശിഷ്യന്മാരും വിരുന്നുശാലയിലെത്തി. എല്ലാവരുടെയും മധ്യത്തായി യേശു ഇരുന്നു. യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് എല്ലാവർക്കും നൽകി. ഈ അപ്പക്കഷ്ണങ്ങൾ എന്റെ ശരീരമാകുന്നു, ഈ വിഞ്ഞ് എന്റെ രക്തമാകുന്നു. പാപമോചനത്തിനായി അനേകർക്കായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാണിത്. ദൈവരാജ്യം വരുന്നതുവരെ ഞാൻ നിങ്ങളോടൊത്തിനി ഭക്ഷിക്കുകയില്ല, പക്ഷേ എന്റെ സ്മരണയ്ക്കായി ഈ കർമ്മം ഇനിയും നിങ്ങൾ ആചരിക്കണം. ഗുരു, എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ സമയം സമാഗതമായിരിക്കുന്നു, നിങ്ങളിൽ ഒരുവൻ ഇന്നെന്നെ ഒറ്റിക്കൊടുക്കും. ഗുരു, ആരാണത്? ആരാണത്? ഈ സമയത്ത് ജൂദാസ് ആ വിരുന്നുശാല വിട്ട് മൗനിയായി ഇറങ്ങിപ്പോകുന്നു. ഗുരു, എല്ലാവരും അങ്ങേ വിട്ടു പോയാലും ഞാൻ അങ്ങേ തള്ളി പറയില്ല. പത്രോസ്, ഇന്നു രാത്രി കോഴി കൂവുന്നതിന് മുൻപ് നിനക്കെന്നെ 3 പ്രാവശ്യം തള്ളി പറയേണ്ടി വരും. ഗുരു, ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങ് എവിടെ പോയാലും ഞാനും വരും. ഇല്ല പത്രോസ്, ഞാൻ ഇപ്പോൾ പോകുന്നിടത്തേക്ക് നിങ്ങൾക്കിപ്പോൾ വരാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെയെല്ലാം സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സത്യവും വഴിയും ജീവനും ഞാനാണ്. എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. നിങ്ങൾ വിശ്വസിക്കുവിൻ, വിശ്വസിക്കുന്നവൻ കർത്താവിന്റെ മഹത്വം കാണും. വരൂ, സമയമായി. യേശുവും ശിഷ്യന്മാരും ആ ഭോജനശാല വിട്ട് പുറത്തിറങ്ങി. കെദ്രോൺ നദിയുടെ തീരത്തുകൂടി അതാ പോകുന്ന യേശുവും 11 ശിഷ്യന്മാരും. രാത്രി 10 മണി കഴിഞ്ഞിരിക്കുന്നു. ആകാശത്തിന്റെ ഒരു കോണിൽ വിളറി വെളുത്തു നിൽക്കുന്നു ചന്ദ്രിക. നക്ഷത്രങ്ങളൊക്കെ എന്തോ കണ്ട് ഭയന്നു നിൽക്കുന്നു. നേരിയ നീഹാര കമ്പളം ഭൂമിയെ മൂടിയിരിക്കുന്നു. യേശുവും ശിഷ്യന്മാരും ഗെത്സമനി തോട്ടത്തിന്റെ കവാടത്തിലെത്തി. ഗെത്സമനി തോട്ടത്തിലെ ഒലിയ മരങ്ങളൊക്കെ വിറങ്ങലിച്ചു നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ 3 പേർ മാത്രം എന്നോടൊപ്പം വരിക. യോഹന്നാൻ, പത്രോസ്, യാക്കൂബ് ഈ 3 ശിഷ്യന്മാരുമായി യേശു തോട്ടത്തിൽ പ്രവേശിച്ചു. പത്രോസ്, നിങ്ങൾ 3 പേരും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. യേശു അല്പം കൂടി മുന്നോട്ട് പോയി ഭൂമിയിൽ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, എന്റെ മുമ്പിൽ ഇതാ മനുഷ്യവർഗത്തിന്റെ പാപഭാരം നിറഞ്ഞ പാനപാത്രം. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. ഈ തിക്തപാനീയം കുടിക്കുന്നതിൽ നിന്നും എന്നെ ഒഴിവാക്കണമേ. ഭൂമിയിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ പിതാവിന്റെ പ്രിയപുത്രൻ വിലപിക്കുന്നു. വിയർപ്പ് കണങ്ങൾ ചോരത്തുള്ളികളായി നിലത്ത് വീഴുന്നു. പാപവങ്കിലമായ ഭൂലോകത്തിന്റെ മാലിന്യം മുഴുവൻ കഴുകുവാൻ പാവന സ്നേഹത്തിന്റെ ശോണബിന്ദുക്കൾ ദാ ഭൂമിയിൽ പതിക്കുന്നു. പിതാവേ, അവിടുത്തെ അഭിഷ്ടം നിറവേറട്ടെ. എല്ലാം അവിടുത്തെ ഇംഗിതം പോലെ ആവട്ടെ. ഞാൻ ഈ തിക്തപാനീയം കുടിക്കണമെന്നാണ് അവിടുത്തെ തിരുഹിതമെങ്കിൽ താതാ അങ്ങനെ ആവട്ടെ. യേശു എഴുന്നേറ്റു ശിഷ്യന്മാരുടെ സമീപത്ത് വന്നു. അവര് കൂർക്കം വലിച്ചുറങ്ങുന്നു. പത്രോസ്, ഈ സമയത്തൊരു നാഴിക പോലും എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? ഗുരു, വ്യസനാധിക്യത്താൽ ഞങ്ങൾ തളർന്നുപോയി. പ്രലോഭനങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കാൻ ഉണർന്നിരിക്കുവിൻ. തോട്ടത്തിന്റെ പുറത്തൊരു ബഹളം. ഒരു സംഘം ആളുകൾ അതാ വരുന്നു. കത്തിച്ചു പിടിച്ച ബന്ധങ്ങളും വാളും മടിയും കുന്തവുമായ ഒരു ജനക്കൂട്ടം അവരത് അടുത്തെത്തി കഴിഞ്ഞു. തൊട്ടു മുമ്പിൽ തന്റെ പ്രിയ ശിഷ്യൻ ജൂദാസ് ഇസ്കാരിയറ്റ്. അവൻ ഓടി യേശുവിന്റെ അടുത്ത് വന്നു. നമസ്കാരം ഗുരു. അവൻ യേശുവിന്റെ കവിളിൽ ചുംബിക്കുന്നു. സ്നേഹിത ജൂദാസ്, ചുംബിച്ചുകൊണ്ടാണോ നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നത്? അപ്പോഴേക്ക് റോമൻ പട്ടാളക്കാർ യേശുവിനെ വളഞ്ഞു കഴിഞ്ഞു. ആരെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? നസ്രത്തുകാരനായ യേശുവിനെ. അതെ,
അത് ഞാൻ തന്നെ. അവരതാ യേശുവിനെ പിടിച്ചു കെട്ടുന്നു. ശിഷ്യന്മാരൊക്കെ ഓടി ഒളിച്ചു. യേശുവിനെ വരിഞ്ഞു കെട്ടി മത പുരോഹിതനായ കയാഫാസിന്റെ അരമനയിൽ എത്തിച്ചു. ആ അർദ്ധരാത്രിയിൽ കയാഫാസിന്റെ കൊട്ടാരത്തിന്റെ മുറ്റത്ത് ആലോചനായോഗം നടക്കുന്നു. കയാഫാസിൻ കൊട്ടാരവാതിൽ അന്നൊരു ഉപജാപവേദിയായി മാറി. കയാഫാസിൻ കൊട്ടാരവാതിൽ അന്നൊരു ഉപജാപവേദിയായി മാറി. ഉപജാപവേദിയായി മാറി. കയാഫാസിന്റെ അധ്യക്ഷതയിൽ യഹൂദ മതക്കോടതിയായ സാൻഹെഡ്രിൻ സമ്മേളിച്ചുകൊണ്ടിരിക്കുന്നു. ആരവിടെ? മതനിഷേധിയായ അധികാരിയെ സഭയിൽ ഹാജരാക്കട്ടെ. ബന്ധനസ്ഥനായ യേശുവിനെ സഭയിലേക്ക് കൊണ്ടുവരുന്നു. ഇവന്റെ മതനിഷേധങ്ങൾക്ക് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? ഒരാൾ മുന്നോട്ട് വന്നു. അടിയൻ, കേൾക്കട്ടെ. യെരുശലേം ദേവാലയം നശിപ്പിക്കാനും 3 ദിവസം കൊണ്ട് നിർമ്മിക്കാനും ഇവൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹേ നസ്രേത്തുകാരാ, ഈ കേട്ടത് സത്യമാണോ? നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണോ? ഞാൻ ആരാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നു. സർവശക്തന്റെ വലത്തുഭാഗത്ത് ഒരിക്കൽ ഞാൻ ഇരിക്കുന്നതും അവനോടൊപ്പം വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതും നിങ്ങൾക്ക് കാണാം. നിർത്തൂ, ഇതിൽ കൂടുതൽ തെളിവെനിക്ക് ആവശ്യമില്ല. നീ ദൈവത്തെ നിന്ദിച്ചിരിക്കുന്നു. കയാഫാസ് തന്റെ മേലങ്കിയുടെ ഒരറ്റം വലിച്ചു കീറി. ഈശ്വരനിന്ദ കേൾക്കുമ്പോൾ വസ്ത്രത്തിന്റെ ഒരംശം വലിച്ചു കീറണമെന്നാണ് യഹൂദ മതവിശ്വാസം. നസ്രേത്തുകാരനായ ഈ യേശു ഈശ്വര നിന്ദകനാണെന്ന് നാം പ്രഖ്യാപിക്കുന്നു. ഇയാൾ മരണശിക്ഷയ്ക്ക് അർഹനാണ്. നാം ഇയാളെ ശിക്ഷ വിധിക്കാനായി റോമാ സാമ്രാജ്യത്തിന്റെ പ്രതിപുരുഷൻ പന്തിയോസ് പീലാത്തോസിന്റെ അടുത്തേക്ക് അയക്കുന്നു. സാൻഹെഡ്രിൻ സംഘത്തിന്റെ വിധി വന്നു കഴിഞ്ഞപ്പോൾ പടയാളികളും സേവകന്മാരും യേശുവിന്റെ മേൽ ചാടി വീഴുന്നു. എടാ എടാ മരപ്പണിക്കാരന്റെ മകനെ, എടാ എടാ ദൈവപുത്ര, യഹൂദന്മാരുടെ ദൈവത്തെ നിന്ദിച്ച കുലദ്രോഹി. അവർ യേശുവിനെ അടിക്കുന്നു, ഇടിക്കുന്നു, ശകാരിക്കുന്നു, മുഖത്ത് തുപ്പുന്നു. കയാഫാസിന്റെ നേതൃത്വത്തിൽ സാൻഹെഡ്രിൻ സംഘം യേശുവിനെ കുറിച്ചിൽ തറച്ചു കൊല്ലണമെന്ന് പ്രമേയം പാസാക്കിയെങ്കിലും മരണശിക്ഷ വിധിക്കാൻ സംഘത്തിന് അധികാരമില്ല. റോമൻ ഗവർണർക്ക് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. അത് രാവിലെ യഹൂദ പ്രമാണിമാർ യേശുവിനെയും കൊണ്ട് പീലാത്തോസിന്റെ വസതിയിലെത്തി. പീലാത്തോസിന്റെ കൊട്ടാരമുറ്റം ജനനിബിഡമായിരിക്കുന്നു. പുരോഹിതന്മാരും പൗരപ്രധാനികളും ജനങ്ങളും വിധിന്യായം കേൾക്കാൻ കാതോർത്തിരിക്കുന്നു. പീലാത്തോസ് സിംഹാസനത്തിലെത്തി. ഈ നസ്രേത്തുകാരന്റെ പേരിൽ നിങ്ങൾക്ക് കുറ്റം വല്ലതും ഉന്നയിക്കാനുണ്ടോ? ജനക്കൂട്ടം ഒന്നിച്ചു വിളിച്ചു പറയുന്നു, ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഇയാൾ രാജാവാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു. റോമാ ചക്രവർത്തിക്ക് നികുതി കൊടുക്കരുതെന്ന് ഇയാൾ ജനങ്ങളെ ഉപദേശിച്ചു. ഗലീലിയ മുതൽ ജെറുസലേം വരെ ഇയാൾ വിപ്ലവം സൃഷ്ടിച്ചു. പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു, നസ്രേത്തുകാരനായ യേശു നിങ്ങളാണോ? അതെ, ഞാൻ തന്നെ. താങ്കൾ യഹൂദന്മാരുടെ രാജാവാണോ? എന്റെ രാജ്യം ആധ്യാത്മികമാണ്. സത്യത്തിന് സാക്ഷ്യം നൽകാനാണ് ഞാൻ വന്നത്. റോമാ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി സീസർ തിരുമേനിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ചക്രവർത്തിക്ക് നികുതി കൊടുക്കരുതെന്ന് നിങ്ങൾ ജനങ്ങളെ ഉപദേശിച്ചോ? സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. അക്ഷോഭ്യനായി നിൽക്കുന്ന ആ നസ്രേത്തുകാരന്റെ മുഖത്തേക്ക് ന്യായാധിപൻ സൂക്ഷിച്ചു നോക്കി. വിധി പറയാൻ ഞാനാളല്ല, വിധി പറയാൻ ഞാനാളല്ല. പൗരമുഖ്യന്മാരെ, പുരോഹിത ശ്രേഷ്ഠന്മാരെ, നസ്രേത്തുകാരനായ ഈ മനുഷ്യനെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ വിചാരണ ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ആരോപണങ്ങൾ സത്യമല്ലെന്നും ഇയാൾ നിഷ്കളങ്കനാണെന്നും എനിക്ക് ബോധ്യപ്പെട്ടു. നസ്രേത്തുകാരനായ ഈ യേശു മരണശിക്ഷ അർഹിക്കുന്നില്ല. എങ്കിലും നിങ്ങളുടെ ആഗ്രഹത്തെ മാനിച്ച് ഞാൻ ഇയാളെ ചാട്ടവാർ കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കാം. ഇല്ല, വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ ഇവനിൽ കാണുന്നില്ല. പെസഹാ തിരുനാൾ പ്രമാണിച്ച് ഇവനെ ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു. ഇല്ല, അവനെ ക്രൂശിക്കുക, ബറാബാസിനെ വിട്ടുതരുക. കൊലയും കൊള്ളയും കൊള്ളിവെപ്പും നടത്തിയ ബറാബാസിനെ ജനങ്ങൾ ഒന്നിച്ചാവശ്യപ്പെടുന്നു. മനസ്സില്ലാ മനസ്സോടെ പീലാത്തോസ് സമ്മതിക്കുന്നു. സത്യവും നീതിയും കാറ്റിൽ പറക്കുന്നു. അധികാരത്തിന്റെ മുമ്പിൽ ന്യായാസനം പോലും മുട്ടുമടക്കുന്നു. ആരവിടെ? ഒരു താലത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ. ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ വെച്ച് പീലാത്തോസ് തന്റെ കൈകൾ ആ വെള്ളത്താൽ കഴുകി. ഈ നസ്രേത്തുകാരനെ ശിക്ഷിക്കാൻ ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ശിക്ഷ നടപ്പാക്കുവാനായി യേശുവിനെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി ചുവന്ന വസ്ത്രം ധരിപ്പിച്ചു. ഒരു മുൾക്കിരീടം അവന്റെ ശിരസിൽ വെച്ചു. ഒരു ഞാങ്ങണവടി അവന്റെ കയ്യിൽ കൊടുത്തു. ഒരു ഭടൻ ഓടി വന്നു, നമസ്കാരം, യഹൂദന്മാരുടെ രാജാവേ, നമസ്കാരം. എന്നിട്ട് അവൻ യേശുവിന്റെ കവിളിൽ ആഞ്ഞടിക്കുന്നു. മറ്റൊരുത്തനൊരു വടിയുമായി ഓടി വന്ന് മുൾക്കിരീടത്തിന്റെ മുകളിൽ ആഞ്ഞൊരടി. ഒരുത്തനൊരു ചമ്മട്ടിയുമായി വന്നു
തോൽവാറിന്റെ അറ്റത്ത് മുള്ളാനികൾ കൊരുത്തിട്ടിരിക്കുന്ന ആ ചമ്മട്ടി കൊണ്ട് അവൻ യേശുവിനെ അടിക്കുന്നു. ചമ്മട്ടി പ്രഹരവേറ്റ് ദേഹമാസകലം ചതയുന്നു. അടിച്ചിട്ട് ചമ്മട്ടി വലിച്ചെടുക്കുമ്പോൾ ശരീരത്ത് തറഞ്ഞിരിക്കുന്ന മുള്ളാണികൾ അവന്റെ മാംസവും ഞരമ്പുകളും പറിച്ചെടുക്കുന്നു. മർദ്ദനമേറ്റ് തളർന്ന യേശുവിന്റെ ചുമലിലേക്ക് ഒരു മരക്കുരിശ് ചുമത്തപ്പെട്ടു. കുറ്റപത്രം മാലയായി കൊടുത്തവന്റെ കഴുത്തിലിട്ടു. കുരിശിൽ തറയ്ക്കാൻ വേണ്ടി യേശുവിനെയും കൊണ്ട് കാൽവരി കുന്നിലേക്ക് അവർ യാത്ര തിരിച്ചു. വഴിനീള മൃഗീയമായി മർദ്ദിക്കുന്നു. മർദ്ദനത്തിന്റെ വേദനകളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഭാരമേറിയ മരക്കുരിശും ചുമന്നുകൊണ്ട് വേച്ചു വേച്ചു നടന്നു വരുന്നു യേശു. തളർന്നു വീഴുമ്പോഴെല്ലാം പട്ടാളക്കാരുടെ കയ്യിലിരിക്കുന്ന ചമ്മട്ടികൾ ശരീരം താഞ്ഞു വധിക്കുന്നു. ഉച്ചയായപ്പോൾ ആ പീഡനയാത്ര കാൽവരി കുന്നിലെ തലയോടിടമെന്ന സ്ഥലത്തെത്തി. ആ മരക്കുരിശ് ഭൂമിയിൽ മലർത്തി വെച്ചു. യേശുവിന്റെ മേൽവസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി ആ കുരിശിൽ മലർത്തി കിടത്തി. വലിയ ഇരുമ്പാണികൾ കൊണ്ടുവന്ന ആ കുരിശിനോട് ചേർത്ത് വെച്ച് ആണി അടിക്കുന്നു. കാലിരുമ്പാണികൾ പ്രാണനിൽ തറയുമ്പോൾ പരിഭവമൊന്നും പറഞ്ഞിടാതെ മിഴിപൊക്കി വാനിലേക്കൊന്നു നോക്കി താതന്റെ സവിധത്തിലേക്കു നോക്കി സ്വർഗസ്ഥനായ പിതാവേ ഇവർ ചെയ്വതെന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് നീയും പൊറുക്കേണമേ ഇവർ ചെയ്വതെന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് നീയും പൊറുക്കേണമേ. എരിവര് കൊള്ളുന്ന വെയിലത്ത് പാറയിൽ നാട്ടിയ മരക്കുരിശിൽ ഇരുമ്പാണികളിൽ തൂങ്ങി നിൽക്കുന്നു മനുഷ്യന്റെ പാപങ്ങൾ സ്വയം ഏറ്റുവാങ്ങാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒറ്റയ്ക്കല്ല, മരണത്തിൽ പോലും യേശുവിനെ ആക്ഷേപിക്കാൻ രണ്ടു വശത്തും രണ്ട് കള്ളന്മാരെ കുരിശിൽ തറച്ചു നിർത്തിയിരിക്കുന്നു. ഈ സമയത്ത് കയ്യിലൊരു പണസഞ്ചിയുമായി ജെറുസലേം ദേവാലയത്തിന്റെ തിരുമുറ്റത്തിനാൾ ഓടി നടക്കുന്നു. ജൂദാസ്, പുരോഹിതന്മാരെ, എന്റെ ഗുരുനാഥനെ വിട്ടയക്കൂ, ഇതാ നിങ്ങളുടെ പണം, നിങ്ങളുടെ 30 വെള്ളിക്കാശ് എനിക്ക് വേണ്ട, എന്റെ ഗുരുനാഥനെ തിരിച്ചു തരൂ. അവൻ ആ പണമെടുത്ത് ജെറുസലേം ദേവാലയത്തിന്റെ തിരുമുറ്റത്തേക്ക് വലിച്ചൊരു കൊടുത്തു. ആരാണിവൻ? ആരാണ് ഈ ഭ്രാന്തൻ? എവനെ പിടിച്ച് പുറത്താക്കൂ. ഇല്ല ഇല്ല ഇല്ല, ഞാൻ പാപം ചെയ്തു, നല്ലവനായ ഗുരുനാഥനെ ഞാൻ വഞ്ചിച്ചു, നല്ലവനായ ഗുരുനാഥനെ വഞ്ചിച്ച പാപിയാണ് ഞാൻ, കൊടും പാപിയാണ് ഞാൻ, എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് വിലപിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു ജൂദാസ്. ജെറുസലേം പട്ടണത്തിന് പുറത്തുള്ള ഹിന്നോം താഴ്വരയിൽ ഒരു വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നു ജൂദാസ്. ഞാൻ ശപിക്കപ്പെട്ടവനാണ്, ഞാൻ വഞ്ചകനാണ്, ഞാൻ കൊലയാളിയാണ്, എന്റെ ഗുരുനാഥനെ കൊന്നത് ഞാൻ തന്നെയാണ്, മറ്റാരുമല്ല ഗുരുഹത്യ ചെയ്തവൻ, മറ്റാരുമല്ല ഞാൻ കുറ്റവാളി, 30 വെള്ളിക്കാശിനായി ചുംബിച്ചു ഒറ്റിക്കൊടുത്തു ഞാൻ മൽഗുരുനാഥനെ, ഒറ്റിക്കൊടുത്തു ഞാൻ മൽഗുരുനാഥനെ, 30 വെള്ളിക്കാശിന് വേണ്ടി നല്ലവനായി എന്റെ ഗുരുനാഥനെ ചുംബിച്ചുകൊണ്ട് ഒറ്റിക്കൊടുത്ത കൊടും പാപിയാണ് ഞാൻ. ഇല്ല ഇല്ല, എനിക്ക് ഈ ശപിക്കപ്പെട്ട ജീവിതം വേണ്ട. ഒരു തുണ്ട് കയറുമായി ജൂദാസ് വൃക്ഷക്കൊമ്പിലേറി. കയറിന്റെ ഒരറ്റം വൃക്ഷക്കൊമ്പിൽ കെട്ടി. മറുവശത്തൊരു കുരുക്കിട്ട് തന്റെ ഗളനാളം ആ കുരുക്കിനകത്താക്കി താഴേക്ക് ചാടി. ആ വൃക്ഷക്കൊമ്പിൽ തൂങ്ങിയാറുന്നു ജൂദാസ്, കൈകാലിട്ടടിക്കുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞില്ല, കയറ് പൊട്ടി ജൂദാസ് താഴേക്ക് വീണു. താഴെ കൂർത്തുനിന്ന ഒരു മരക്കുറ്റിയിൽ തട്ടി ജൂദാസിന്റെ വയർ പൊട്ടി കുടൽമാല പുറത്തു ചാടി. സമയം മധ്യാഹ്നം. കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യന് പ്രകാശമില്ലാതെയാവുന്നു. ദേശമെല്ലാം അന്ധകാരം നിറയുന്നു. ഭൂമി കുലുങ്ങുന്നു. പാറക്കെട്ടുകൾ പൊട്ടി തകരുന്നു. ശവക്കല്ലറകൾ തുറക്കുന്നു. അല്പസമയത്തിനകം എല്ലാം ശാന്തമായി. ജെറുസലേം ദേവാലയത്തിലെ മനോഹരമായ തിരശീല മുകളിൽ നിന്ന് താഴേക്ക് നെടുക കീറുന്നു. കാൽവരിയിൽ ദൈവപുത്രൻ അവസാന നിമിഷങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്വർഗസ്ഥനായ പിതാവേ, എന്റെ ആത്മാവിനെ ഞാനിതാ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആ തല ഒരു വശത്തേക്ക് ചായുന്നു. ആ ശ്വാസം നിലയ്ക്കുന്നു. യേശുവിന്റെ മൃതശരീരം കുരിശിൽ നിന്നിറക്കി. യേശുവിന്റെ രണ്ട് സുഹൃത്തുക്കളായ നിക്കോദമോസും ജോസഫും ആ മൃതശരീരം ഏറ്റുവാങ്ങി. കാൽവരിക്കുന്നിൽ സ്വന്തം ആവശ്യത്തിനായി ജോസഫ് പണികഴിപ്പിച്ച ഒരു പുതിയ കല്ലറയിൽ ആ മൃതശരീരം സംസ്കരിച്ചു. ഒരു കൂറ്റൻ കല്ലുകൊണ്ടുവന്ന് വാതിലിൽ വെച്ച് 4 റോമൻ പട്ടാളക്കാർ കാവലിൽ നിന്നു. പക്ഷേ 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈ ഭൂലോകമെങ്ങും സുവിശേഷം അറിയിക്കുവാൻ ഞാൻ നിങ്ങളെ ചുമതലപ്പെടുത്തു. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു.
ശിഷ്യന്മാരോടൊപ്പം 40 നാളുകൾ കഴിച്ചിട്ട് അവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ ബെഥന്യയിൽ വെച്ച് യേശു സ്വർഗാരോഹണം ചെയ്യും. അവൻ വീണ്ടും വരും ദുഃഖിതരുടെ കണ്ണീരൊപ്പാൻ, ദുസ്ഥിതി മാറ്റാൻ, ദൈവമക്കളെ കാത്തുരക്ഷിക്കാൻ അവൻ വീണ്ടും വരും. സ്വർഗസ്ഥനായ പിതാവിന്റെ വലത്തുവശത്തിരുന്ന് അന്ത്യവിധി നടപ്പിലാക്കുവാനായി അവൻ വീണ്ടും വരും. അന്ന് നാമൊക്കെ സന്തോഷത്തിന്റെ, സമൃദ്ധിയുടെ, സ്വർഗരാജ്യത്തിലെ പ്രജകളാവും. ആ സ്നേഹദൂതന്റെ വരവിനായി നമുക്ക് ഉണർന്നുത്സുകരായിരിക്കാം, നമുക്ക് കാതോർത്തിരിക്കാം.